മറ്റുള്ള ക്ലബ്ബുകളെല്ലാം നല്ല കിടിലൻ സൈനിങ്ങുകൾ നടത്തുമ്പം സിറ്റി ഗ്രൂപ്പിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മുംബൈ സിറ്റിക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരും കിടിലൻ താരത്തിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായിട്ടുള്ള ദിമിത്രിയോസ് ഡിമെൻറ്റോസിന്റെ നാട്ടിൽ നിന്ന് ഒരു റഡാർ അടിപൊളി സ്ട്രൈക്കറെ കൊണ്ടുവരാനാണ് മുംബൈ സിറ്റിയുടെ തീരുമാനം. പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 32 വയസ്സുള്ള ഒരു കിടിലൻ സെന്റർ ഫോർവേഡിനെ അവർ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗ്രീക്ക് സെന്റർ ഫോർവേഡായ നിക്കോളാസ് കരേലിസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് മുംബൈ സിറ്റി എഫ് സി. ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ 32 വയസ്സുള്ള താരത്തിന് 173 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഗ്രീക്ക് താരമായ അദ്ദേഹം സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ലെഫ്റ്റ് വിംഗറായിട്ടും കളിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. ഗ്രീസ് നാഷണൽ ടീമിന്റെ വിവിധ ഏജ് കാറ്റഗറികളിൽ കളിച്ചിട്ടുള്ള പുള്ളി ഗ്രീസിന് പുറമെ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ബ്രെൻഫോർഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 ബെൽജിയം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ പോയി കളിച്ചിട്ടുള്ള താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 4 കോടിയാണ്. പക്ഷേ 2017 അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ 36 കോടി രൂപയാണ്. ഐ റിപ്പീറ്റ്, 36 കോടി രൂപ മാർക്കറ്റ് വാല്യൂ 2017 ഉണ്ടായിരുന്ന താരം ഇപ്പോഴും അത്ര മൂർച്ച പറ്റാത്ത ബൂട്ടിന് ഉടമയാണ്. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് മുൻനിരയിൽ ഗോളുകൾ അടിച്ചു കൂട്ടാൻ നിക്കോളാസ് ഉണ്ടെങ്കിൽ എതിരാളികൾ ഒന്ന് ഭയപ്പെടേണ്ടി വരും. അത്യാവശ്യം ദിമിയുടെ അതേ ക്വാളിറ്റി പെർഫോമൻസ് നിക്കോളാസ് കരേലിസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ദിമിയേക്കാൾ മികച്ച് നിൽക്കാനും സാധ്യതയുണ്ട്.